നമസ്കാരം, കണ്ണൂർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. This news brought to you by Trust Hospital, John Mill Road, South Baza. പി ടി തോമസ് എം എൽ എക്ക് രാഷ്ട്രീയ കേരളം വിട നൽകി. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം രവിപുരം ശ്മശാനത്തിൽ നടന്നു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. വാക്സിനേഷൻ കൂട്ടണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. അതേസമയം ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് വധഭീഷണി. ശിരസ് ഛേദിച്ച് സർവകലാശാല വളപ്പിൽ വെക്കുമെന്നാണ് ഭീഷണി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ആലപ്പുഴയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഓരോ സ്ഥലത്തും സമാന രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 2514 പേർക്ക് കോവിഡ്, 54 മരണം. 18 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. വാർത്തകൾ വിശദമായി. പി ടി തോമസ് എം എൽ എയുടെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. സംസ്കാരം രവിപുരം ശ്മശാനത്തിൽ നടന്നു. അന്തിമോപചാരമർപ്പിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പി ടി തോമസിന്റെ ആഗ്രഹപ്രകാരം മതാചാര ചടങ്ങുകളൊന്നും ഇല്ലാതെ രവിപുരം ശ്മശാനത്തിൽ വെച്ചായിരുന്നു സംസ്കാരം നടന്നത്. തൊടുപുഴയിലെ പൊതുദർശനത്തിനുശേഷം മൃതദേഹം രാവിലെ 10 മണിയോടെയാണ് എറണാകുളത്തെത്തിച്ചത്. എറണാകുളം ഡി സി സി ഓഫീസിലും ടൗൺഹാളിലും തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിലും പൊതുദർശനമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഒമിക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. വരാനിരിക്കുന്ന ഉത്സവകാലത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും കോവിഡ് വാക്സിനേഷൻ കൂട്ടണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 5 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതോടെ കേരളത്തിലാകെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം 29. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ 4 പേർക്കും കോഴിക്കോട് സ്വദേശിക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ബംഗളൂരുവിൽ നിന്നെത്തിയ ആൾക്കാണ്. കൂടാതെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഓരോ സംസ്ഥാനവും സ്ഥിരീകരിക്കുന്ന കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. വ്യാപനം ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം. ജില്ലാ ഭരണകൂടങ്ങളുമായി സഹകരിച്ച് വേണം നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് വധഭീഷണി. മാവോയിസ്റ്റുകളുടെ പേരിലാണ് ഭീഷണിക്കത്ത്. അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കബനി ദളത്തിന്റേതെന്ന പേരിൽ തപാൽ വഴിയെത്തിയ കത്തിലുള്ളത്. ശിരസ് ഛേദിച്ച് സർവകലാശാല വളപ്പിൽ വെക്കുമെന്നാണ് പ്രധാന ഭീഷണി. മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ ഡോക്ടർ പ്രിയ വർഗീസിനെ നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ് പിന്നീട് കത്തിലുള്ളത്. വഴിവിട്ട നീക്കങ്ങളുമായി മുന്നോട്ടു പോയാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്തുള്ള പോസ്റ്റ് ബോക്സിൽ ഇന്ന് പോസ്റ്റ് ചെയ്ത നിലയിലായിരുന്നു കത്ത്. തുടർന്ന് വി സിയുടെ ഓഫീസിലെത്തിയ കത്ത് ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മാവോയിസ്റ്റ് സംഘത്തിന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കേരളത്തിൽ കലാപമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എസ്ഡിപിഐയും ആർഎസ്എസും മത്സരിച്ച് അക്രമമുണ്ടാക്കുകയാണെന്ന് കോടിയേരി ആരോപിച്ചു. ആലപ്പുഴയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഓരോ സ്ഥലത്തും സമാന രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തെ കലാപഭൂമിയാക്കരുതെന്നാവശ്യപ്പെട്ട് ജനുവരി 4 ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും കോടിയേരി പറഞ്ഞു. സമീപകാലത്തായി വർഗീയ പ്രചരണം അഴിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ആർഎസ്എസ് ആണ് ഇതിനു പിന്നിലെന്നും കോടിയേരി ആരോപിച്ചു. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. സംസ്ഥാനത്ത് ഇന്ന് 2514 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 18 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2340 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 138 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3427 പേർ രോഗമുക്തി നേടി. മാട്ടൂലിൽ കത്തിക്കുത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. സാജിദ് റംഷീദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. മാട്ടൂൽ സൗത്തിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ബദറു പള്ളിക്ക് സമീപത്തെ കെ ഹിഷാമാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 സംഭവം. പെൺകുട്ടിയെ ശല്യം ചെയ്തതിനെ ഹിഷാമിന്റെ സഹോദരനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്യാൻ എത്തിയപ്പോഴാണ് വാക്കുതർക്കവും കത്തിക്കുത്തുമുണ്ടായത്. നെഞ്ചിലാണ് കുത്തേറ്റത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഷക്കീബിനും പരിക്കേറ്റു. കുത്തേറ്റ ഹിഷാമിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഷക്കീബ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
കൊലപാതകത്തെ തുടർന്ന് പഴയങ്ങാടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫിഷർമാൻ കോളനിയിലെ തൈവളപ്പിൽ ഷാജിദ്, തൈവളപ്പിൽ റംഷീദ് എന്നിവരെ പോലീസ് പിടികൂടി. ഇവർ രണ്ടുപേരുമാണ് ഹിഷാമിനെ കുത്തിയതെന്ന് പഴയങ്ങാടി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസ് എം എൽ എയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സർവകക്ഷി അനുശോചന യോഗം നടന്നു. സ്റ്റേഡിയം കോർണറിൽ നടന്ന അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് ജനപ്രതിനിധികൾ സമൂഹത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചു മുന്നോട്ടു പോകുന്നതിനിടയിൽ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നുമില്ലാത്ത തരത്തിലുള്ള വൈകാരികമായ വികാരം പി ടിയുടെ മരണത്തോടെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പി ടിയുടെ നിലപാടുകൾ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായവയാണ്. ഒരു പക്ഷേ ആ നിലപാടുകൾ ശരിയല്ലെന്ന് തോന്നി പ്രതിഷേധിച്ചവർ പോലും പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന നിലയിലേക്ക് വന്നിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. ഒരുപാട് പൊതുപ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, അവരൊക്കെ തന്നെ സമൂഹത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു വൈകാരികമായ ഫീലിംഗ് പി ടിയുടെ മരണത്തോടെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ജനപ്രതിനിധികളായിരിക്കുന്നവരിൽ അവരെ ജനങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. അവരുടെ ഓരോ നിലപാടുകളും ജനങ്ങൾ സാഗൂതം പരീക്ഷിക്കാറുമൊക്കെ ഉണ്ട്. പലപ്പോഴും പൊതുസമൂഹത്തിനകത്ത് ചില നിലപാടുകൾ ശരിയല്ല എന്ന് തോന്നാറുമുണ്ട്. എന്നാൽ പി ടി എടുത്ത നിലപാടുകൾ ഓരോ ഘട്ടത്തിലും നമുക്കെല്ലാവർക്കും അറിയാം വ്യത്യസ്തമായ നിലപാടുകളാണ്. ഒരുപക്ഷെ ആ നിലപാടുകൾ ശരിയല്ല എന്ന് തോന്നുന്ന ആളുകൾ അവർ പ്രതിഷേധിച്ചാലും പിന്നീട് അവർക്ക് മാനസാന്തരമുണ്ടാകുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വരാൻ ആ നിലയിൽ തന്നെ ആധികാരികമായി വരാൻ ഉള്ള ഇട വന്നിട്ടുണ്ട്. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പി ടിയെ കുറിച്ച് പറയുമ്പോൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും കസ്തൂരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കെ എസ് യു പ്രവർത്തന കാലഘട്ടം മുതലുള്ള ഓരോ പ്രവർത്തനവും പരിശോധിച്ചാലും ഓരോ സമയത്തുള്ള നിലപാടുകൾ പരിശോധിച്ചാലും ആ നിലപാടുകളൊക്കെ തന്നെ ആദർശത്തിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്ന നിലപാടുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ, കെ പി സി സി മെമ്പർ കെ പ്രമോദ്, സുരേഷ് ബാബു ഇളയവൂർ, രാജീവൻ ഇളയവൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സി പി ഷൈജൻ, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ശ്രീ ദാമോദരൻ എ, പി പി ദിവാകരൻ, ജോൺസൺ പി തോമസ്, രതീഷ് ചിറക്കൽ, കൂക്കിരി രാഗേഷ്, കല്ലിക്കോടൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ വൺ കണ്ണൂർ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 72 ലക്ഷം രൂപയുടെ 1496 ഗ്രാം സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ മുതിയങ്ങാടിയിലെ മുബഷീറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കേരളത്തിലൂടെ ഓടുന്ന 4 ട്രെയിനുകളിൽ കൂടി റിസർവേഷൻ ഇല്ലാതെ കോച്ചുകൾ അനുവദിച്ചു. മലബാർ എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, ചെന്നൈ മംഗലാപുരം മെയിൻ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് റിസർവേഷൻ ഇല്ലാതെ കോച്ചുകൾ അനുവദിച്ചത്. ജനുവരി 1 മുതലാകും ഈ ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റുകാർക്കും സീസൺ ടിക്കറ്റുകാർക്കും യാത്ര ചെയ്യാനാകുക. പകൽ സമയങ്ങളിൽ ഓടുന്ന ഹ്രസ്വദൂര ട്രെയിനുകളിൽ റെയിൽവേ ഇതിനോടകം റിസർവേഷൻ ഇല്ലാതെ കോച്ചുകൾ പുനഃസ്ഥാപിച്ചിരുന്നു. മലബാർ, മാവേലി അടക്കമുള്ള രാത്രി ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾ അനുവദിക്കാത്തത് സ്ഥിരം യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്നു. പ്രതിനിധി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രസൂൽ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 200 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലവർദ്ധന മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഫാബ്രിക്കേഷൻ മേഖലയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. അലൂമിനിയം മേഖലയ്ക്കകത്ത് ജോലി ചെയ്യുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എ എൽ സി എക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ബിനോയ് കുര്യൻ പറഞ്ഞു. സർക്കാരിൻ്റെ പദ്ധതികൾക്കകത്ത് വലിയ കുറവ് വരാണ്ട് പോകുന്നു. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റുകളെയും ലോകമാകെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി മാറുകയാണ്. ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യക്ഷേമ പദ്ധതികളും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും പശ്ചാത്തല മേഖല മുന്നേറ്റങ്ങളും എല്ലാം കുറവ് വരുന്ന സാഹചര്യമാണ് വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും
ജനങ്ങളുടെ ക്രയശേഷിയിൽ വലിയ കുറവ് വരുത്താറിന് പോവാണ്. ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമാണ് അത് അവർക്ക് ഉപയോഗപ്പെടുത്താനും അതിലൂടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു കോവിഡ് കാലത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ ചില കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ലോകത്തിലെ സമ്പന്നന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മുരളി കുന്നുംപുറത്ത് മുഖ്യാതിഥിയായി. സംസ്ഥാന സെക്രട്ടറി മധു കോട്ടത്തുരുത്തി ഉപഹാരം സമർപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി മധു കോട്ടത്തുരുത്തി സംസ്ഥാന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പ്രതീഷ് പൂണങ്കോട്ട് ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ടി വി തമ്പാൻ, മൊയ്തു തോടന്നൂർ, റോയ് ജോസഫ്, സുജിത് മൊറോഴ, സുധാകരൻ പി പി, സജീഷ് കണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വയോജന ധർണ സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 58 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് 50%, 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് 40% യാത്രാ ടിക്കറ്റ് ഇളവ് റെയിൽവേ വകുപ്പ് നിർത്തലാക്കിയതിനെതിരെയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തിയത്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം കേന്ദ്രം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ്. സമ്പൂർണമായ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേയിലെ യാത്ര ഇളവ് നിഷേധിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ പാർലമെന്റും രാഷ്ട്രപതി ഭവനും അടക്കം കേന്ദ്രം വിറ്റുതുളയ്ക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ജയരാജൻ പറഞ്ഞു. നമ്മളെല്ലാം റെയിൽവേയിലൂടെ യാത്ര ചെയ്ത് കൊടുത്ത പണത്തിന്റെ പങ്കുകൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചത്. അപ്പോ റെയിൽ പാളം ലീസിന് കൊടുക്കുകയാണ്, റെയിൽവേ സ്റ്റേഷൻ ലീസിന് കൊടുക്കുകയാണ്, തീവണ്ടി സ്വകാര്യ മേഖലയുടേത് ഓടിത്തുടങ്ങി. സമ്പൂർണമായ സ്വകാര്യവൽക്കരണമാണ് ലക്ഷ്യം. അതിന്റെ ആദ്യപടിയാണ് മുതിർന്ന പൗരന്മാർക്കുള്ള യാത്ര ആനുകൂല്യം ഇപ്പോൾ നിഷേധിച്ചത്. മുതിർന്ന പൗരന്മാർക്ക് സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളുടെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരേതായാലും ടിക്കറ്റിന് മുഴുവൻ പൈസയും വാങ്ങുമല്ലോ. അതുകൊണ്ട് ഇനി എന്തിനാണ് സർക്കാർ ഇവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്? ഇതാണ് കേന്ദ്രത്തിന്റെ സംശയം. ഇന്നലത്തെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സി എ ജിയുടെ റിപ്പോർട്ടാണ്. സർക്കാരിന് അവർ ശുപാർശ കൊടുത്തിരിക്കുകയാണ്, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പോലെ റെയിൽവേ നിരക്ക് കൂട്ടണമെന്നാണ് ശുപാർശ. കണ്ണൂരിന് പുറമെ തലശ്ശേരി, ധർമ്മടം, കണ്ണപുരം, പയ്യന്നൂർ എന്നീ റെയിൽവേ സ്റ്റേഷനു മുൻപിലും സംഘടനാ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ, അരക്കൻ ബാലൻ, കുടുവൻ പത്മനാഭൻ, ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള, കെ മോഹനൻ, കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർണയിൽ വിവിധ സർവീസ്, ട്രേഡ് യൂണിയൻ, പെൻഷൻ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. കണ്ണൂർ 1, കണ്ണൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കണ്ണൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈസ് ബസാർ പുതിയ തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, ഗുണമേന്മയുള്ള ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സ്, ഫ്രഷ് മീറ്റ്, ഫിഷ്, കുട്ടികൾക്കുള്ള ടോയ്സും ഗിഫ്റ്റുകളും, ഗുണനിലവാരമുള്ള ഹോം അപ്ലയൻസസ്, വിവിധ ശ്രേണിയിലുള്ള ക്രോക്കറികൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തന്നെ ഈസ് ബസാറിലുണ്ട്. ആകർഷകമായ വിലക്കുറവും ഓഫറുകളും. ഈസ് ബസാർ, വാഗു ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരു. വിണ്ണൂരം ഇനിയുയരേണം, പുതു സ്വപ്നങ്ങൾ ചിറകേറണം, കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ നിന്നുമേ. ചുവടാ ഒരുമിച്ചു മുന്നേറി വന്നിടുവാൻ
വാർത്തകൾ തുടരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ പുതിയ തെരുവിലടക്കം പലയിടത്തും മെക്കാട് മുരുകിയത് കാരണം റോഡിലെ കാണാക്കുഴികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പുതിയ തെരുവിലെ വ്യാപാരികൾ. ധനരാജ തിയേറ്റർ പരിസരം, ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരു ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ദുരിതം കൂടുതൽ. വലിയ കണ്ടെയ്നർ ലോറികളും ബുള്ളറ്റ് ടാങ്കർ ലോറികളും കുഴികളിൽ വീഴുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നത് മറ്റു വാഹനങ്ങൾ അപകടത്തിൽ വീഴാൻ കാരണമാവും. ദിനവും ആയിരങ്ങൾ ആശ്രയിക്കുന്ന ദേശീയപാത റോഡാണ് തകർന്നത്. ജനപ്രതിനിധികൾക്കും മറ്റും പരാതി നൽകിയിട്ടും ഒരു ഫലവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയരൂല്ലേ, ടാറിങ്ങിന്റെ ഭയങ്കര അപാകതകളുണ്ട്. അതായത് ഇപ്പോൾ അത് വെയിലടിക്കുമ്പം അത് ഉരുകിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് സ്പ്രെഡായിട്ടുണ്ട്. അതെ, നടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വാഹനങ്ങൾ ടു വീലറാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ആ കട്ടിൽ വീണ് വീണ് ആൾക്കാർ തെറിക്കുന്ന ഒരു ഘട്ടം വരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം വേണ്ട അധികൃതരൊന്ന് നോക്കിയിട്ടത് ഒന്ന് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 3 കിലോമീറ്റർ ഭാഗത്തെ റോഡ് ഒരു വർഷം മുമ്പാണ് അറ്റകുറ്റപ്പണിയിൽ നിർമ്മിച്ചത്. ഇത്രയും കാലമായിട്ടും പകുതി മാത്രമേ ടാറിങ് നടന്നിട്ടുള്ളൂ. അത് പലയിടത്തും തകർന്നു കിടക്കുകയാണ്. മെക്കേഡം റോഡ് മോശമായതിനാൽ ഇരുചക്ര വാഹനക്കാരാണ് വീഴുന്നത്. മുമ്പ് പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. നഗരസഭയ്ക്കും ജനപ്രതിനിധികൾക്കും നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഗസ്റ്റഡ് ജീവനക്കാർ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി CP സന്തോഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. KGOF ജില്ലാ പ്രസിഡന്റ് MM പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല സ്വകാര്യവൽക്കരണ നയങ്ങൾ പ്രതിരോധിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, വിവിധ വകുപ്പുകൾ കാലോചിതമായി പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. ജനവിരുദ്ധ കോർപ്പറേറ്റ് നയങ്ങളെ പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം തിരിച്ച് കൊണ്ടുവരണമെന്നുമുള്ള ആവശ്യങ്ങൾ കൂടി ഈ സമരത്തിൽ ഉന്നയിക്കും. അനോമലികൾ പരിഗണിച്ച് അർഹതയുള്ള എല്ലാ പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കും കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവും സമയബന്ധിതമായി DPC ചേർന്നുകൊണ്ട് അർഹതപ്പെട്ട പ്രൊമോഷൻ അതുപോലെ ഗ്രേഡ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കാം. വിവിധ വകുപ്പുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആഗോളവൽക്കരണ ഉദാരവൽക്കരണത്തിന്റെ ഈ പശ്ചാത്തലം നമ്മുടെ രാജ്യത്ത് ആ നയങ്ങൾ നടപ്പിലാക്കി 31 വർഷം പിന്നിട്ട സാഹചര്യത്തിലും ആ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും ലോകത്തിലെ ജനങ്ങളെയും എങ്ങനെ ബാധിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് ലോകമാകെയും നമ്മളൊന്നാകെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KGOF സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ VN പ്രദീപ്, ജോൺസി, നേതാക്കളായ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, PG ധനഞ്ജയൻ, റോയ് ജോസഫ്, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഈ മാസം 30 മോട്ടോർ തൊഴിലാളികളുടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് BMS. യാത്രാ നിരക്ക് വർധന, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം. ഇന്ധനവില വർദ്ധിച്ചതോടെ യാത്രാ നിരക്കിലും മാറ്റങ്ങൾ വേണമെന്നാണ് ആവശ്യം. കുറുമാത്തൂർ വില്ലേജിലെ തുമ്പശ്ശേരി ഭൂമി തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളത്ത് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി മുത്തലിബിനെയാണ് തളിപ്പറമ്പ് കോടതി 16 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. തളിപ്പറമ്പ് DYSP TK രത്നകുമാറിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് SIA പ്രേമരാജിന്റെ നേതൃത്വത്തിൽ മുത്തലിബിനെ ബുധനാഴ്ച എറണാകുളത്ത് നിന്നായിരുന്നു പിടികൂടിയത്. രാത്രിയോടെ തളിപ്പറമ്പിലെത്തിച്ച പ്രതിയെ വ്യാഴാഴ്ച തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. കേസിലെ മുഖ്യപ്രതിയാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ കൂടിയായ മുത്തലിബ്. ഈ കേസിൽ തളിപ്പറമ്പ് സബ് രജിസ്ട്രാറായിരുന്ന കണ്ണൂർ പുഴാതി ചിറക്കലിലെ PV വിനോദ് കുമാറിനെ ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. തുമ്പശ്ശേരി എസ്റ്റേറ്റിലെ 100 കോടിയോളം വില വരുന്ന ഭൂമിയാണ് 2 തവണകളിലായി തട്ടിയെടുത്തത്. പരേതരായ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഫിലിഫോസ് തോമസ്, ഭാര്യ എറണാകുളം സ്വദേശിനി റോസ്മേരി എന്നിവരുടെ ഭൂമി തട്ടിയെടുത്തുവെന്നാണ് പരാതി.
റോസ്മേരിയുടെ പേരിലുള്ള 7.5 ഏക്കർ സ്ഥലം രേഖയുടെ പകർപ്പ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തെന്നാണ് ഒരു കേസ്. 2017 റോസ്മേരിയുടെ ബന്ധുവായ TM തോമസ് പവർ ഓഫ് അറ്റോണിയായ സ്ഥലം ആൾമാറാട്ടം നടത്തി 12 പേരുടെ പേരിൽ തട്ടിയെടുത്തെന്നാണ് രണ്ടാമത്തെ കേസ്. 8.25 ഏക്കർ സ്ഥലമാണ് ഇങ്ങനെ തട്ടിയെടുത്തത്. ഈ കേസുകളിലാണ് മുഖ്യപ്രതിയായ മുത്തലീബ് അറസ്റ്റിലായത്. മറ്റു പ്രതികളെല്ലാം നേരത്തെ അറസ്റ്റിലായിരുന്നു. കണ്ണൂർ 1 തളിപ്പറമ്പ. പയ്യന്നൂർ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പരിപാടികൾക്ക് തുടക്കമായി. പയ്യന്നൂർ കണ്ടോത്ത് സെന്റ് തോമസ് ചർച്ചിൽ നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സെബാസ്റ്റ്യൻ തോട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് സന്ധ്യ സംഘടിപ്പിച്ചു. പയ്യന്നൂർ കണ്ടോത്ത് സെന്റ് തോമസ് ചർച്ചിൽ നടന്ന പരിപാടി പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏഴുമല, പുഞ്ചക്കാട്, കേളോത്ത്, പയ്യന്നൂർ CSI കോറോം, ഏറ്റുകുടുക്ക തുടങ്ങിയ മേഖലകളിലെ പ്രതിനിധികൾ അതിഥികളായി പങ്കെടുത്തു. വൈദികരായ റോയ് നെടുന്താനം, ബിനോയ് തോമസ്, തോമസ് കോഴിമണ്ണിൽ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ 1 പയ്യന്നൂർ. ഏഴോം പഞ്ചായത്തിൽ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് അധികൃതരുടെ ഒത്താശ. രേഖാമൂലമുള്ള പരാതി സ്വീകരിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനോ ചട്ടലംഘനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറി തയ്യാറായില്ല എന്നതാണ് ആരോപണം. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന തളിപ്പറമ്പ് റോഡിൽ എരിപുരത്ത് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള റോഡരികിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും പഞ്ചായത്ത് സെക്രട്ടറി അനങ്ങാപ്പാറ നയം കൈക്കൊള്ളുകയാണെന്ന് പരിസരവാസികൾ പരാതിപ്പെടുന്നു. സാമ്പത്തിക അഴിമതിയാണ് ഇതിന് കാരണമെന്നാരോപിച്ചുകൊണ്ട് നാട്ടുകാർ മേലധികാരികൾക്ക് മുമ്പാകെ പരാതി നൽകാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മാടായിക്കാവിന്റെ അധീനതയിലുള്ള സ്ഥലത്തു കൂടി നിർമ്മിച്ച റോഡിന്റെ ബാക്കി ഭാഗം ദേവസ്വത്തിന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വർഷം മുൻപ് ദേവസ്വം അധികൃതർ പയ്യന്നൂർ സബ് കോടതിയിൽ സമർപ്പിച്ച അന്യായം നിലവിലുള്ളപ്പോഴാണ് സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പുതിയ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. കണ്ണൂർ 1 പഴയങ്ങാടി. റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MVJ MLA. താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി നടക്കുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താവം റെയിൽവേ മേൽപ്പാലത്തിലെ എക്സ്പാൻഷൻ ജോയിന്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. പൊട്ടിയ ഭാഗം മുറിച്ചു മാറ്റി പുതിയത് സ്ഥാപിക്കും. ഈ പ്രവൃത്തി ഒരാഴ്ചക്കകം പൂർത്തിയാക്കും. പിന്നീട് ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് പ്രവൃത്തി നടത്തി 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കൂ. പ്രവൃത്തി പരമാവധി വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് MVJ MLA പറഞ്ഞു. അടിയന്തരമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത്. താവംപാലത്തെ സംബന്ധിച്ച് നമ്മുടെ 2 എക്സ്പാൻഷൻ ജോയിൻറ്റ്, നമ്മുടെ റെയിൽവേയുടെ മുകളിലൂടെ പോകുന്ന ഭാഗത്തിൻ്റെ 2 എക്സ്പാൻഷൻ ജോയിൻറ്റ് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയൊക്കെയായി വന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ള കമ്പി പൊട്ടുകയും അത് പുറത്തേക്ക് വരികയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി വാഹനങ്ങൾ ഓടുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളും വലിയ ചർച്ചയായി തന്നെ വന്നതാണ്. മാധ്യമങ്ങളുടെ വാർത്തയൊക്കെ വന്നതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അടിയന്തരമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഇപ്പോൾ ഈ 2 എക്സ്പാൻഷൻ ജോയിൻറ്റിൽ നിന്നും അതിൻ്റെ പഴയ കമ്പി എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ ഭാഗം അതിനകത്തേക്ക് ഒളിച്ചേർത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇത് പൂർണ്ണമായും ഇനിയൊരു പ്രശ്നമില്ലാത്ത വിധത്തിലാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. നിലവിൽ ഒരു മാസമാണ് നാം കാണുന്നത്. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വർക്ക് തീർക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങളാണ് നടത്തുന്നത്. നേരത്തെ തന്നെ ചില പരാതികൾ ഉയർന്നു വന്നു. ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ കുറവാണ്. പക്ഷേ നാം കാണേണ്ടി ഇവിടെ സ്ഥലം വന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ എഞ്ചിനീയർമാരുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഒക്കെ സംസാരിച്ചു. ഇവിടെ കൂടുതൽ ആളുകൾ ചേർന്ന് പണിയെടുത്തൽ പണി മുന്നോട്ട് പോകാത്ത പ്രശ്നം ഇവിടെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട, അതായത് റെയിൽവേയുടെ എക്സ്പെൻഷൻ ജോയിൽ നിന്ന് മറ്റു റോഡിലേക്കുള്ള എക്സ്പെൻഷൻ ജോയിൻറ്റിൻ്റെ ഭാഗത്തുള്ള കമ്പി അടത്തി മാറ്റി അതിന് വളരെ ചെറിയ പണിക്കാർ മാത്രം ഉണ്ടായാലേ ആ പ്രവൃത്തി വൃത്തിയായി നടക്കാൻ പറ്റൂ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ വർക്ക് വെൽഡിംഗ് ഉൾപ്പെടെയുള്ള പണികളിലേക്ക് പോവുകയാണ്. വർക്ക് പൂർണ്ണമായും 1 ആഴ്ചക്കകം പൂർത്തീകരിക്കും. പക്ഷേ നമുക്ക് ഇത് പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയം കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി പറഞ്ഞത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വളരെ പെട്ടെന്ന് തന്നെ തുറക്കാനുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പരിശോധനകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുണ്ട്. ഈ സ്ഥലത്തും വന്ന് തീർച്ചയായും ഇവിടുത്തെ ജനപ്രതി എന്ന നിലയിൽ കൂടി എൻ്റെ കൂടി ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ഇതിനകത്തുണ്ട്. താവം പാപ്പിനിശ്ശേരി മേൽപ്പാലം അടച്ചത് ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണൂർ 1 പഴയങ്ങാടി. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പറശ്ശിനിക്കടവ് MVR സ്നേക്ക് പാർക്ക് ആൻഡ് മിനിസൂ 26 മുതൽ ജനുവരി 8 വരെ 14 ദിവസം നീളുന്ന ഫെസ്റ്റീവ് ഫിയസ്റ്റ സംഘടിപ്പിക്കും. ഉദ്ഘാടനം വെള്ളിയാഴ്ച മന്ത്രി MV ഗോവിന്ദൻ നിർവഹിക്കുമെന്നും ഡയറക്ടർ പ്രൊഫസർ E കുഞ്ഞിരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഫെസ്റ്റീവ് ഫിയസ്റ്റയുടെ ഭാഗമായി 26 മുതൽ 28 വരെ പ്രഗത്ഭ ചിത്രകാരന്മാർ നയിക്കുന്ന മ്യൂറൽ പെയിന്റിംഗ് ശില്പശാല ചായില്യം 2021 നടക്കും. ശില്പശാലയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. 21 പ്രശസ്ത മെന്റലിസ്റ്റ് പ്രീത് അഴീക്കോടിന്റെ അൺലോക്ക് എന്ന മെന്റലിസ്റ്റ് ഷോ നടക്കും. പുതുവത്സര ദിനത്തിൽ നേഹ വിൻസന്റെ ചിത്ര പ്രദർശനവും സംഘടിപ്പിക്കും. 2 മുതൽ 5 വരെ വൈകിട്ട് 6:30 നാടകങ്ങൾ അരങ്ങേറും. 6 ദീപ്തി സഞ്ജിത്തിന്റെ ചിത്രശലഭ ഫോട്ടോ പ്രദർശനം നടക്കും. 7 ജർമ്മൻ പൗര മിസ് ട്യൂബയുടെ ജർമ്മൻ ഭാഷാ പഠന ക്ലാസും 8 കോഴിക്കോട് കൈരളി കളരിപ്പയറ്റ് സംഘത്തിന്റെ കളരിപ്പയറ്റും നടക്കും. പരിപാടികളിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന് MVR സ്നേക് പാർക്ക് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്യും. കല്യാശ്ശേരി MLA ശ്രീ മിജിൻ, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രതിഭകൾ, ഇപ്പോൾ ഡോക്ടർ വനജ, കൃഷി ശാസ്ത്രജ്ഞ നബിത സന്ദീപ്, ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റ് രാജൻ മുയ്യം, പ്രകൃതി മിത്രം ഭാർഗവൻ കോൾമട്ട, അതുപോലെ തന്നെ യുവ സംരംഭകൻ ബ്രിജിത് കൃഷ്ണ എന്നിവരെ ഈ ചടങ്ങ് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. മിസ് സ്നേഹ വിൻസെന്റ് ഒരു സ്ത്രീപക്ഷ ഒരു പെയിന്റിംഗ് കാലിക്കറ്റിൽ നടത്തിയപ്പോൾ ഞാൻ വിൻസെന്റിനോട് ചോദിച്ചു. PJ വിൻസെന്റ് കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മകളാണ് സ്നേഹ. നേഹയുടെ ഒരു ചിത്ര പ്രദർശനം നടത്താൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി 2 മുതൽ 5 വരെ 6:30 4 ദിവസം നടക്കുന്ന ഏകാംഗ നാടക പ്രദർശനം. വെള്ളിയാഴ്ച വൈകിട്ട് 3 നടക്കുന്ന ഇല നഴ്സറി ഹെർബൽ ആൻഡ് അഗ്രി ഗാർഡൻ ഉദ്ഘാടന ചടങ്ങിൽ സ്വാമി സന്ദീപാനന്ദഗിരി മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ CEO അവിനാഷ് ഗിരിജ, PRO ഡോക്ടർ വിന്ധ്യ ചന്ദ്രൻ, ക്യൂരിയേറ്റർ അഭിജിത് വിജയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ. രുചിയിൽ പുതുമയും വൈവിധ്യവും നിറച്ച് വ്യത്യസ്ത തരം കേക്കുകളാൽ സജീവമാവുകയാണ് കണ്ണൂർ നഗരം. കടകൾക്ക് മുന്നിലെ വർണ്ണ ലൈറ്റുകൾക്കിടയിൽ കേക്കുകൾ അണിനിരന്നു കഴിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. PT തോമസ് MLA രാഷ്ട്രീയ കേരളം വിട നൽകി. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം രവിപുരം ശ്മശാനത്തിൽ നടന്നു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. വാക്സിനേഷൻ കൂട്ടണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. അതേസമയം ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് വധഭീഷണി. ശിരസ് ഛേദിച്ച് സർവകലാശാല വളപ്പിൽ വെക്കുമെന്നാണ് ഭീഷണി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ആലപ്പുഴയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഓരോ സ്ഥലത്തും സമാന രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 2,514 പേർക്ക് കോവിഡ്, 54 മരണം. 18 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ വൺ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കണ്ണൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈസ്റ്റ് ബസാർ പുതിയ തെരുവിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, ഗുണമേന്മയുള്ള ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സ്, ഫ്രഷ് മീറ്റ്, ഫിഷ്, കുട്ടികൾക്കുള്ള ടോയ്സും ഗിഫ്റ്റുകളും, ഗുണനിലവാരമുള്ള ഹോം അപ്ലയൻസസ്, വിവിധ ശ്രേണിയിലുള്ള ക്രോക്കറികൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തന്നെ ഈസ്റ്റ് ബസാറിലുണ്ട്. ആകർഷകമായ വിലക്കുറവും ഓഫറുകളും. ഈസ്റ്റ് ബസാർ, വാഗു ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരുവ്.